മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ സാഖ്യ സന്ദർഭമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സാഖ്യ സന്ദർഭത്തിൽ ഭഗവാൻ അർജുനന് സുഖദുഃഖങ്ങളെ സമമായി കണ്ട് സ്വധർമ്മ ആചരണത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഭാഗം. സ്വധർമ്മ ആചരണത്തിന് തടസ്സമാകുന്നത് ഏതൊരുവനെ സംബന്ധിച്ചും അവൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കുവാൻ പറ്റാതെ വരുന്നത് സുഖത്തിലുള്ള ആഗ്രഹവും ദുഃഖത്തിലുള്ള വെറുപ്പും കാരണമാണ്. സുഖത്തിൽ ആഗ്രഹിച്ചു എന്നോർത്ത് എങ്ങനെയാണ് സ്വധർമ്മം ചെയ്യാൻ പറ്റാതെ വരിക? കർമ്മമുണ്ടാകുന്നത് വാസനകളിൽ നിന്നാണ്. വാസനകളും ആഗ്രഹവും വർത്തമാനത്തിൽ വരുന്ന കർമ്മത്തിൻ്റേത് പൂർവജന്മാർജിതമാണ്. നിരന്തരമായ ആഗ്രഹം, നിരന്തരമായ വാസന ഓരോ പൂർണ്ണ കോശങ്ങളിലും നടന്നുകൊണ്ടാണിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ കർമ്മപദ്ധതികളാണ് വ്യത്യസ്ത കോശങ്ങൾക്കുള്ളത്. വ്യത്യസ്തങ്ങളായ കർമ്മങ്ങളുടെ സമന്വയമാണ് ജീവിതം. ഓടുകയും ചാടുകയും നിൽക്കുകയും കിടക്കുകയും ഇരിക്കുകയും ഒക്കെ അങ്ങേയറ്റം വൈരുദ്ധ്യം നിറഞ്ഞ കർമ്മങ്ങൾ കൂടിയാണ്. ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ വിസർജിക്കുക, അതേപോലെ തന്നെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ പാചനം നടക്കുക, അതിൽ നിന്ന് അനേക വിധങ്ങളായ അനുഭവങ്ങൾക്ക് ആധാരമായ ബോധമുണ്ടാക്കുക, സാധകവിത്തത്തിൻ്റെയും പ്രാജകവിത്തത്തിൻ്റെയും ഒക്കെ ലോകങ്ങളിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ധാതുക്കളെ വളർത്തിയെടുക്കുക, സർവസാധ്യതയും തികഞ്ഞ സർവദിനും സമർത്ഥമായ കോശങ്ങൾ, ആ സാധ്യതയിൽ പൂർവാനുസൃതമായ ഏതെങ്കിലും ഒന്നിനെ മാത്രം സമുജ്വലിപ്പിച്ചുകൊണ്ട് അതിലേകാഗ്രമായി പണിയെടുക്കുമ്പോൾ ഇതര കോശങ്ങളുമായി പുലർത്തേണ്ടി വരുന്ന നീതി, കൊടുക്ക വാങ്ങലുകൾ, ഇതര കോശങ്ങളോടുള്ള പാരസ്പര്യം, ഇതെല്ലാം സമഗ്രമായി ഒരു ശരീരത്തിൽ തന്നെ നടക്കുകയാണ്. കോശങ്ങളുടെ പാരസ്പര്യം തകരുക, ഭാഷകൾ വികലമാവുക, ആഗ്രഹങ്ങളുടെ അനുസ്യൂതതയിൽ താളക്രമങ്ങളാകെ മാറിമറിയുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സുഖത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പൂർവകാലീനമായ ഒരു സുഖമെന്ന് ദുഃഖമായി വരുന്നത് കർമ്മരൂപത്തിൽ രൂപാന്തരപ്പെടുത്തി വച്ചിരിക്കുന്ന പൂർവപാപത്തിൻ്റെ ഫലമായി വരുന്ന ആ കർമ്മത്തെ ചെയ്യുവാൻ പൂർത്തീകരിക്കുവാൻ അഭിലഷിക്കുന്ന കോശങ്ങളെ ഒന്നും പങ്കുവഹിപ്പിക്കാതെ വർത്തമാനത്തിലുള്ളൊരാഗ്രഹത്തിൻ്റെ പേരിൽ കർമ്മത്തെ ചെയ്യാനൊരുങ്ങുമ്പോൾ കർമ്മത്തിൻ്റെ ആവേഗങ്ങളെല്ലാം മാറിമറിയും. ഫലം ഒട്ടുവളരെ സംഘർഷമുണ്ടാവും തനിക്കും സമാജത്തിനും. കർമ്മത്തിൻ്റെ നിയതരൂപങ്ങളെ മുഴുവൻ തിരിച്ചറിയുവാൻ അതിനനുഗുണമായി വർത്തമാനത്തിൽ സുഖമുണ്ടാവട്ടെ ദുഃഖമുണ്ടാവട്ടെ
വർത്തമാന നിയതികൾക്കും നിയമങ്ങൾക്കും മുമ്പിൽ ഉത്തമമാകട്ടെ അധമമാവട്ടെ, മാനവനിർമ്മിതങ്ങളായ നിയമങ്ങൾക്ക് അതീതമാണ് ഈ സത്യമെന്ന് തിരിച്ചറിഞ്ഞ്, ഇതിന് പ്രാകൃതങ്ങളായ ചില നിയമങ്ങളുണ്ട് എന്നും നിഗമനങ്ങളുണ്ടെന്നും മനസ്സിലാക്കി സ്വധർമ്മത്തിലൂന്നി കർമ്മത്തെ ചെയ്ത് കഴിയുമ്പോൾ കർമ്മത്തിന് കാരണമായ കാമവും അതിനനുഗുണങ്ങളായ വാസനകളും കർമ്മത്തിലേക്ക് വേണ്ടി ആത്മാവിനെ മറച്ച അവിദ്യയും ഒഴിഞ്ഞു പോവുകയും കർമ്മവാസന കർമ്മത്തോടുകൂടി അറ്റുപോവുകയും കർമ്മം സങ്കല്പജന്യമായ കർമ്മം തീരുന്നതോടുകൂടി കർമ്മത്തിലേക്കുള്ള അവിദ്യ നിലയ്ക്കുകയും അറിവിൽ ഊന്നി നിൽക്കുകയാൽ, ആത്മാവിലേക്ക് ദത്തസദ്ധനായി നിൽക്കുകയാൽ പൂർവകാലീനമായി തുടങ്ങിയ കർമ്മം തീരുന്നതോടുകൂടി പുതിയ വാസനകൾക്കിടം കൊടുക്കുന്നില്ലെങ്കിൽ, കർമ്മത്തിൽ നിന്ന് പുതിയ കർമ്മങ്ങൾക്കുള്ള വേലിയേറ്റമില്ലെങ്കിൽ അന്ധകരണത്തെ വിശുദ്ധമാക്കാൻ സ്വധർമ്മം ഉത്തമമാണ്. കർമ്മം അവിദ്യാസ്വരൂപമാണ്, പക്ഷെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തുടങ്ങിയത് തീർത്തു വേണം ശുദ്ധമാകാൻ. ദേഹത്തു പറ്റിയ ചെളി കുളിച്ച് കഴുകിക്കളയുക മാത്രമേ ചെയ്യാനാവൂ, മുന്നോട്ട് പറ്റാതിരിക്കാൻ നോക്കാം. കുളിക്കാൻ ഇറങ്ങിയ വെള്ളത്തിൽ ചെളിയുണ്ടാകാതെ നോക്കാം. അതിൽ നിന്ന് വീണ്ടും ചെളിയാണ് പറ്റുന്നതെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിൽ അന്ധകരണത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതിന് സുഖദുഃഖങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ദുഃഖത്തെ നിർമാർജനം ചെയ്യുവാനുള്ള പദ്ധതികളും സുഖത്തെ മാത്രം തേടിയുള്ള യാത്രയും പൂർവകാലീനങ്ങളായ കർമ്മങ്ങളെ സ്വധർമ്മത്തെ ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുകയാൽ അകർമ്മണ്യനായി അലസനായി മനുഷ്യൻ ജീവിക്കുവാനും അന്ധകരണത്തിന് ശുദ്ധി വരാതിരിക്കുവാനും ആത്മജ്ഞാനം ഉണ്ടാകാതിരിക്കുവാനും ഇടയാവും. ഈയൊരു സത്യം. അതുകൊണ്ട് സുഖദുഃഖങ്ങൾക്ക് വിലവയ്ക്കാത്തവന് മാത്രമേ സ്വധർമാചരണം ചെയ്യാൻ സാധിക്കൂ. സ്വധർമ്മം വർണ്ണാസൃതമാണ്. ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം സ്വധർമാനുഷ്ഠാനമില്ലാതാവും. അതുകൊണ്ടാണ് ലാഭനഷ്ടങ്ങളെ ചിന്തിക്കാത്തവരും സുഖദുഃഖങ്ങളെ കരുതാത്തവരുമായ ആധുനിക വിദ്യാസമ്പന്നരല്ലാത്ത ആളുകളിൽ നിന്നാണ് കർമ്മനൈപുണ്യയുടെ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും കെട്ടിപ്പടുത്തു വരുന്നത്. ആധുനിക വിജ്ഞാനം സമ്പാദിച്ചവർ പലപ്പോഴും കർമ്മത്തിൻ്റെ രംഗവേദിയിൽ ഒന്നുകിൽ കർമ്മമില്ലാതെ അലസരായി അലഞ്ഞു തിരിയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ വിമർശിച്ച് ജീവിതം പാഴാക്കുകയോ ചെയ്യുന്നവരാണ്. ഗഹനങ്ങളും ഗംഭീരങ്ങളുമായ കർമ്മത്തിൻ്റെ ഭൂമികയിലേക്ക് പ്രവേശിച്ച് അവിടെ തൊഴിൽ തേടിയെത്തി അതിനുള്ളിൽ കിടന്ന് കർമ്മരംഗങ്ങളെ താറുമാറാക്കുന്ന സ്വജീവിതവും അന്യജീവിതവും നശിപ്പിച്ചു കളയുന്ന, സ്വന്തം ശാന്തിയെയും അന്യൻ്റെ ശാന്തിയെയും വഞ്ചിക്കുന്ന, ഉന്നതന്മാരെ കൊണ്ട് നിറഞ്ഞതാണ്
ആധുനിക ലോകം. കർമ്മത്തെയോ കർമ്മകാരണത്തെയോ കർമ്മസ്വരൂപത്തെയോ കർമ്മത്തിൻ്റെ ഫലത്തെയോ അവർക്കറിയില്ല തന്നെ. ജീവിതത്തിലുടനീളം സുഖത്തെ തേടുകയും ദുഃഖത്തെ നിർമാർജനം ചെയ്യുവാൻ ചിന്തിക്കുകയും മനോരാജ്യത്തിൽ മുഴുകുകയും പ്രയോജനമുള്ളതൊന്നും ചെയ്യാതിരിക്കുകയും വാഗ്ധോരണിയിൽ ലോകത്തെ വികലമാക്കി തീർക്കുകയും ചെയ്യുന്നവരാണ് അക്കൂട്ടർ. എപ്പോഴാണോ ഒരുവൻ സുഖദുഃഖത്തെ ചിന്തിക്കാതിരിക്കുന്നത്, ഓരോ കർമ്മത്തിലും ദുഃഖം വരുമെന്ന് കണ്ടെത്തിയിട്ടല്ല പൂർവാചാര്യന്മാർ കർമ്മം അജ്ഞാനമാണെന്ന് പറഞ്ഞത്. സുഖം മാത്രം തേടുന്ന കർമ്മങ്ങളെ അന്വേഷിച്ചല്ല അവർ വർണ്ണാശ്രമ വ്യവസ്ഥയെ രൂപപ്പെടുത്തിയത്. പതിച്ചുപോയ കർമ്മത്തിൻ്റെ പൂർവജന്മാർജിതമായ സ്വഭാവവും വാസനയും കണ്ടെത്തി വർഗീകരിച്ച് മാനവജീവിതത്തെ ആത്മമോക്ഷത്തിലേക്ക് നയിക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഉന്നത മനീഷകളായ ഋഷിമാർ ഈ സത്യങ്ങളെ പ്രഘോഷണം ചെയ്തത്. അങ്ങനെ ജീവിച്ചവരാരും ലാഭനഷ്ടങ്ങളെയല്ല കണക്ക് കൂട്ടിയത്. ഒരു ലാഭമേ ഉള്ളൂ, അത് മോചനമാണ്. മോചനത്തിന് വേണ്ടി കർമ്മത്തെ നിർമാർജനം ചെയ്യുമ്പോൾ, കർമ്മം ചെയ്തു തീർക്കുമ്പോൾ, കർമ്മത്തിനുള്ള വാസനകളെ അപഗ്രഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ, കർമ്മവും വാസനയും ഉത്ഭൂതമാകുന്ന അവിദ്യയ്ക്ക് വിരാമമിടുമ്പോൾ സംഭവിക്കുന്ന ധനനഷ്ടത്തെ, സംഭവിക്കുന്ന ലോകേഷണാനഷ്ടത്തെ, വിത്തേഷണാനഷ്ടത്തെ, ദാരേഷണാനഷ്ടത്തെ ഒന്നും അവർ പരിഗണിച്ചത് തന്നെയില്ല. നഷ്ടലാഭങ്ങളുടെ കണക്കുകൾ കൂട്ടിയിരിക്കുന്നവർക്ക് കർമ്മമൊന്നും ചെയ്യാനാവുകയുമില്ല. നഷ്ടലാഭങ്ങളെ പരിഗണിക്കുന്നവർക്ക് സ്വധർമ്മം അനുഷ്ഠിച്ച് അന്ധകരണത്തെ ശുദ്ധമാക്കാനും പറ്റില്ല. അപ്പോൾ ലാഭനഷ്ടങ്ങളെ നോക്കിയോ സുഖദുഃഖങ്ങളെ നോക്കിയോ സ്വധർമ്മ അനുചര അത് അനുഷ്ഠാനം, സ്വധർമ്മ ആചരണം അസാധ്യമാണ്. ഈ വസ്തുതയാണ് കൃഷ്ണൻ പറയുന്നത്. ജയാപജയങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ, ജയത്തെക്കുറിച്ചുള്ള ചിന്ത ഹർഷവും ജയിച്ചില്ലെങ്കിലോ എന്ന ഭയവും ഒരേ സമയത്തുണ്ട്. പരാജയത്തെക്കുറിച്ചുള്ള ചിന്ത വന്നുപോയാൽ ഉത്കണ്ഠയും വേവലാതിയും എല്ലാം വരും. ഉത്കണ്ഠയും വേവലാതിയും ഒക്കെ വന്നു കഴിഞ്ഞ മനസ്സിന് എവിടെയാണ് ധർമാചരണം നടത്താൻ പറ്റുക? അന്യർ കർമ്മങ്ങളിലേക്ക് എടുത്തു ചാടുമ്പോൾ പോലും മാറി നിന്ന് നോക്കുന്നവന് ഭയമുണ്ടാവും. അജ്ഞാനത്തിൽ ആണ്ടുകിടക്കുന്ന, ആലസ്യത്തിൽ ആണ്ടുകിടക്കുന്ന, ലാഭനഷ്ടങ്ങളെ കണക്കാക്കുന്ന, സുഖദുഃഖങ്ങളെ കണക്കാക്കുന്ന ഒരുവൻ്റെ സാന്നിധ്യത്തിൽ പോലും കർമ്മം ചെയ്യാൻ സാധ്യമല്ല. പിന്നെയാണ് അവന് കർമ്മം ചെയ്യാൻ സാധിക്കുന്നത്. എനിക്ക് സുഖം വേണമെന്ന് ഭാവനയിൽ ആഗ്രഹിക്കുന്ന ഒരുവൻ്റെ സാന്നിധ്യത്തിൽ ആർക്കാണ് സ്വച്ഛന്ദം കർമ്മം ചെയ്യാൻ പറ്റുക? അത് ദുഃഖം വരുമെന്ന് മുൻകൂട്ടി കണ്ട്, ദുഃഖത്തെക്കുറിച്ച് അപഗ്രഥിച്ച്, നിനക്ക് ദുഃഖം വരാൻ പോകുന്നുവെന്ന് പഠിപ്പിച്ച് കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനല്ലാതെ ആധുനിക വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾക്കോ ഗുരുക്കന്മാർക്കോ മാനേജ്മെൻറ്റ് ഗുരുക്കന്മാർക്കോ ഒക്കെ എന്താണ് ചെയ്യാൻ കഴിയുക? കർമ്മങ്ങളെ അപഗ്രഥിക്കുമ്പോൾ ലാഭനഷ്ടങ്ങളെയും ജയാപജയങ്ങളെയും സുഖദുഃഖങ്ങളെയും മാറ്റി നിർത്തി അപഗ്രഥിക്കുവാനുള്ള അന്യൂനമായ ഒരറിവ് ഏത് മനുഷ്യന് ലഭിച്ചുവോ അവന് മാത്രമാണ് കർമ്മം ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ജയവും അപജയവും ചിന്തിക്കുവാൻ തുടങ്ങിയാൽ,
ലാഭവും നഷ്ടവും ചിന്തിക്കുവാൻ തുടങ്ങിയാൽ വ്യക്തികളിൽ ധർമ്മവൈമുഖ്യം വരുന്നു. ധർമ്മത്തിലേക്ക് എടുത്തു ചാടുവാൻ പ്രേരണ ലഭിക്കുന്നത് ജയത്തെപ്പറ്റി ചിന്തിക്കാതെയാണ്, പരാജയത്തെപ്പറ്റി ചിന്തിക്കാതെയാണ്. എനിക്ക് പരാജയമാണോ വരാൻ പോകുന്നത്, ജയമാണോ വരാൻ പോകുന്നത്, ഒരു നിശ്ചയവുമില്ല. ഇത് ധർമ്മമാണെന്ന് വർത്തമാനത്തിൽ അറിയുന്നു. ഇതെൻ്റെ സ്വധർമ്മമാണ്, ഞാനിത് ചെയ്യും. ജയം വന്നാലും ചെയ്യും, പരാജയം വന്നാലും ചെയ്യും. ലാഭമുണ്ടായാലും ഇത് തന്നെയാണ് ചെയ്യുക, നഷ്ടം വന്നാലും ഇത് തന്നെയാണ് ചെയ്യുക. ലാഭനഷ്ടങ്ങളൊന്നും എൻ്റെ കണക്കിലില്ല. എന്തുകൊണ്ടെന്നാൽ ഈ കർമ്മം ചെയ്യാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. എൻ്റെ ജന്മോദ്ദേശ്യം സഫലമാകുന്നതോടെ ഞാൻ സന്തുഷ്ടനായിത്തീരുന്നു. ലാഭനഷ്ടങ്ങളൊക്കെ എനിക്ക് ഭാവനയിൽ കാണാനും ഇവിടെ ഇട്ടിട്ട് പോകാനുമുള്ളതാണ്. ഞാൻ എത്ര ഉണ്ടാക്കി ഈ മണ്ണിൽ ഇട്ടിട്ട് പോയി. ആത്മാവിന് അജ്ഞാനം കൊണ്ട് നാമവും രൂപവും നൽകി അതിലുണ്ടാക്കിയ പേരുകൾ ആശ്രയിക്കുവാനും അതിനെ പ്രശംസിക്കുവാനും അങ്ങനെ ഒരെണ്ണം ജീവിച്ചിരുന്നുവെന്ന ചരിത്രം രേഖപ്പെടുത്തുവാനും അങ്ങനെ ഒന്നിന് വേണ്ടി അതിനെ താലോലിക്കുവാനും അതിൻ്റെ ജന്മദിനങ്ങൾ ആഘോഷിക്കുവാനും ആ ദിനങ്ങളിൽ ഒത്തുകൂടുവാനും അത് പ്രേരണയായിത്തീരുവാനും പോകുമ്പോഴെല്ലാം ഈശ്വര നിഷേധമല്ലേ നടക്കുക? വ്യക്തിയും വ്യക്തിയുടെ നാമവുമെല്ലാം അനിത്യങ്ങളാണ്. ഏകമായൊരു സത്യത്തെ പുലുകിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വന്നതെല്ലാം നാമരൂപാൻവിതങ്ങളായതെല്ലാം അജ്ഞാനമാണെന്ന് ആർക്കാണ് അറിയാത്തത്? അജ്ഞാനത്തെ വളർത്തുവാനും അജ്ഞാനത്തിൽ നിലകൊള്ളുവാനുമല്ലാതെ ലാഭനഷ്ടങ്ങളുടെ കണക്കെവിടെയാണ് പ്രയോജനപ്പെടുക? അജ്ഞാനത്തിൻ്റെ സീമാതീതങ്ങളായ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുവാനല്ലാതെ ജയാപജയങ്ങൾ എന്തിനാണ് കൊള്ളുക? പരാജയത്തിലും ജയത്തിലും സ്വധർമ്മം അനുഷ്ഠിക്കുന്നവന് സുഖം ദുഃഖം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ധർമ്മത്തിൽ പ്രവർത്തിക്കുവാനൊരു ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സ്വധർമ്മത്തിൽ പ്രവർത്തിക്കണം. സ്വധർമ്മം ശ്രേയസ്സാണ്. അധർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് പ്രേരിപ്പിക്കാതിരിക്കണമെങ്കിൽ ലാഭനഷ്ടങ്ങൾ കണക്കാക്കാതിരിക്കണം. സാമ്പത്തിക ദർശനങ്ങളെ അർത്ഥത്തെ അർത്ഥത്തിന് കാരണമായ കാമത്തെ അർത്ഥകാമങ്ങളെ ചിന്തിക്കുമ്പോഴാണ് ലാഭനഷ്ടങ്ങൾ. അർത്ഥകാമങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ജയാപജയങ്ങൾ. ആത്മാവിനെന്ത് ജയം, ആത്മാവിനെന്ത് പരാജയം, ആത്മാവിനെന്ത് ലാഭം, ആത്മാവിനെന്ത് നഷ്ടം? ആത്മബോധം കൊണ്ട് ഈ വിഷയലോകങ്ങളെ മുഴുവൻ പൊതിഞ്ഞു കഴിഞ്ഞാൽ കടവും കുടിയേയുമെല്ലാം മണ്ണാണെന്ന ഏകരൂപത്തിൽ മനസ്സിലാക്കിയാൽ പിന്നെ കടത്തിനും കുടിയേക്കുമൊക്കെ വേറിട്ട് നിലനിൽപ്പ് എവിടെയാണ്? മണ്ണിലല്ലാതെ. മണ്ണ് തന്നെയല്ലേ ഘടമായും കുടിയായും കാണപ്പെടുന്നത് തന്നെ. ജയാപജയങ്ങൾക്കെന്ത് പ്രസക്തിയാണ്? ലാഭനഷ്ടങ്ങൾക്കെന്ത് ഐതിഹാസികതയാണുള്ളത്? സുഖദുഃഖങ്ങൾ എവിടെയാണ്? അതുകൊണ്ട് ഹേ അർജുന, ശ്രേയസ്സാർന്ന സ്വധർമ്മം സുഖദുഃഖങ്ങളെ നോക്കാതെ ചെയ്യണം, ലാഭാലാഭങ്ങളെ നോക്കാതെ ചെയ്യണം, ജയ അപജയങ്ങളെ നോക്കാതെ ചെയ്യണം. ജയാപജയങ്ങളെയും ലാഭനഷ്ടങ്ങളെയും സുഖദുഃഖങ്ങളെയും നോക്കിക്കാണുമ്പോൾ സുഖം തരുമെന്ന് പ്രതീക്ഷയുണ്ടായാൽ അധർമ്മവും ചെയ്തു കൂട്ടും. അത് ലാഭമുണ്ടാക്കുമെന്ന് തോന്നിയാൽ പണത്തെയോ പണ ഉപാധികളെയോ ലാഭമെന്ന് പറയുമ്പോൾ സമയത്തിൻ്റെ ലാഭം, ദേശം ലഭിക്കുക ദേശത്തിൻ്റെ ലാഭം,
അനേക വിധങ്ങളായ ദ്രവ്യങ്ങളുടെ ലാഭം, മാനസികമായ ഒരു സംതൃപ്തിയുടെ ലാഭം, ഇങ്ങനെയുള്ള ലാഭങ്ങളെ മുൻകൂട്ടി കണ്ടാൽ സ്വധർമ്മത്തിലൂന്നാതെ സാമ്പത്തിക ദർശന പ്രേരിതമായ കാമ ഉൽപ്രേരിതമായ അർദ്ധ ഉൽപ്രേരിതമായ ദ്രവ്യസഞ്ചയങ്ങൾ, ദൃശ്യങ്ങൾ, അവയ്ക്ക് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ലാഭത്തിനായി കെഞ്ചിക്കഴിഞ്ഞാൽ ഏതൊരുവിനും അധർമ്മം മാത്രമേ പ്രവർത്തിക്കൂ. ലോകത്ത് അധർമ്മമുണ്ടാകുവാൻ ഇടയാകുന്നെങ്കിൽ അർത്ഥകാമങ്ങളുടെ പ്രാധാന്യത്തിൽ നിന്നാണ്. അർത്ഥകാമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് അധർമ്മം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഏത് ഭരണപ്രക്രിയയിലും ഏത് ജീവിതക്രമത്തിലും ഏത് കുടുംബത്തിലും ഏത് കൂട്ടായ്മയിലും അധർമ്മം സംഭവിക്കുന്നുവെങ്കിൽ ആ അധർമ്മത്തിൻ്റെ എല്ലാം പിന്നിൽ അർത്ഥവും കാമവും കളിക്കുന്നുണ്ട്. അർത്ഥകാമങ്ങൾ കളിക്കുമ്പോഴുണ്ടാക്കുന്ന ലാഭനഷ്ടങ്ങളുടെ കണക്കുകൂട്ടലുകളാണ് വ്യക്തിയെ ലാഭത്തിലൂന്നിയുള്ള അധർമ്മത്തിലേക്ക് നയിക്കുന്നത്. ജയവും പരാജയവും ഇതുതന്നെയാണ്. ജയാപജയങ്ങളിൽ തുല്യനില വന്നില്ലെങ്കിൽ ധർമ്മം അനുഷ്ഠിക്കുകയില്ല. ജയിക്കാൻ ഏതു മാർഗവും ഉപയോഗിക്കും. രാജഭരണത്തിൻ്റെ വൈകൃതങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ ആധുനിക സമൂഹം കെട്ടിപ്പടുത്ത നിയമനിർമ്മാണ വ്യവസ്ഥയോടുകൂടിയ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവുമുള്ള ഉന്നത ഭരണനിയമങ്ങളിൽ നിന്നുകൊണ്ട് ഉന്നതമായ ഭരണഘടന എഴുതിക്കൊണ്ട് രൂപാന്തരപ്പെടുത്തിയ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ജയത്തിനു വേണ്ടി കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ്? 110 കോടിയോ 120 കോടിയോ ജനങ്ങളുള്ള ഇന്ത്യയിൽ അതിൽ നിന്ന് ഏതൊരു മനുഷ്യനും തുല്യനാണെന്ന ഭാവത്തിൽ ആരെയെങ്കിലും ഒരുവനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയല്ല നാം ശ്രമിക്കുന്നത്. ചില പ്രത്യേക പാർട്ടികളെ, ചില പ്രത്യേക സമൂഹങ്ങളെ, ജാതി, മതം, വർഗം, വർണ്ണം ഇവയൊക്കെ വേർതിരിച്ച് നിർത്തിക്കൊണ്ട് ഭരിക്കാൻ വേണ്ടി ജനിച്ചത് ഞങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ചില ആളുകളുടെ വിജയത്തിന് വേണ്ടി എന്തെല്ലാമാണ് വിതരണം ചെയ്യുന്നത്, ഏതെല്ലാം അടിയൊഴുക്കുകളാണ് ഉണ്ടാകുന്നത്. ധാർമ്മിക മൂല്യത്തെക്കുറിച്ച് വളരെയേറെ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അറിവില്ലാത്ത ജനതയെ പറ്റിക്കുന്നതിന് വേണ്ടി എന്തെല്ലാമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷം വരുന്ന ജനത അറിവില്ലാതെ കിടക്കുമ്പോൾ ജയമെന്നത് അവരുടെ വോട്ടുകൊണ്ടാണെങ്കിൽ ആ ജയം നേടുന്നതിന് വേണ്ടി ഓരോ പാർട്ടിക്കും എത്രയെത്ര പദ്ധതികളുണ്ട്, രഹസ്യമായും പരസ്യമായും. എന്നിട്ട് ജനാധിപത്യമാണോ നടക്കുന്നത്? ഈ രഹസ്യ പദ്ധതികളും ജയിക്കാൻ വേണ്ടിയുള്ള തത്രപ്പടലുകളും സ്വധർമ്മത്തെ മറച്ച് അധർമ്മത്തിലൂടെയുള്ള യാത്രയും ജയാപജയങ്ങൾ ഭിന്നമായി കാണുന്നിടത്തോളം അധർമ്മം സ്വാഭാവികമാണ്. ഇത്തരം മഹാസത്യങ്ങളെ, കർമ്മത്തിൻ്റെ ഗഹനതകളെ, കർമ്മസ്വരൂപത്തെ, കർമ്മത്തിൻ്റെ ഹേതുവെ, കർമ്മഫലത്തെ അവലംബിച്ച് സ്വധർമ്മത്തെ പ്രശസ്തതരമായി അർജുനനെ നിമിത്തമാക്കി മഹാഭാരത യുദ്ധമധ്യത്തിൽ വെച്ച് സമസ്ത ലോകർക്കുമായി അവതരിപ്പിച്ച അഹൈതുക കൃപാമൂർത്തിയായ കിങ്ങിണിയും മുരളിയും കൈവെടിഞ്ഞ് കുരുക്ഷേത്ര സങ്കരത്തിൽ സാരഥിയായി വളർന്ന ആ മഹോന്നതനായ പരമേശ്വരൻ്റെ, സാക്ഷാൽ ഗോപഗോപാലൻ്റെ കാൽപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് വസിപ്പിക്കാം.